ലണ്ടൻ നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിട്ട് ഒരു കുഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരാണ് ഗിഫോർഡ്. ആ ഗ്രാമത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ഓരോ കുട്ടികളും ഓരോ സമയത്തായിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെയധികം ക്രൂരമായിട്ട് തന്നെ. എന്തിനാണ് ആ കുട്ടികൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഈ ഗ്രാമത്തിലേക്ക് ലണ്ടനിൽ നിന്നും ഒരു വക്കീൽ വരികയാണ്. അദ്ദേഹം വരുന്നത് അവിടെയുള്ള ഈൽമാഷ് ഹൗസ് എന്ന വലിയൊരു ബംഗ്ലാവ് ഉണ്ട്, അതിന്റെ കുറച്ച് പേപ്പറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ബംഗ്ലാവ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വക്കീലിനും അറിയില്ലായിരുന്നു ആ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്ന അപകടങ്ങളും മരണങ്ങളും ദുരൂഹതകളും. കറുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീയും. വുമൻ ഇൻ ബ്ലാക്ക് എന്ന മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി ഇപ്പൊ മുകളിൽ ഒരു ഐ ബട്ടൺ വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം ഭാഗം കാണാം, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ഭാഗത്തെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാതെയാണ് ഞാൻ നിർത്തിയത് അല്ലേ? എവിടെയാണ് നമ്മൾ നിർത്തിയത്? അതായത് ഈൽമാഷ് ഹൗസ്, ഒറ്റപ്പെട്ട ആ ദ്വീപിലെ ആ വീട്ടിലേക്ക് തനിയെ പോയിരിക്കുകയാണ് ആളുകൾ. അവിടെയുള്ള രേഖകൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ആ വീടിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ക്ലിയർ ചെയ്ത് അത് വിൽക്കാൻ വേണ്ടി കമ്പനി കൊടുത്ത ചുമതലയാണ്. അതുകൊണ്ട് അത് നിർവഹിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു ദിവസം ആളുകൾ ആ ഒരു ദ്വീപിൽ ഈൽമാഷ് ഹൗസിൽ തങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പല ഭാഗത്തു നിന്നായിട്ടും വളരെ രഹസ്യമായ ഓരോ പെട്ടികളിൽ നിന്നും പഴയ കുറച്ച് രേഖകൾ കാര്യങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ആളുകൾ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അവൻ പുറത്തെ ആ കോടമുന്നിന്റെ ഉള്ളിലേക്ക് പോയത്. അവിടെ വെച്ച് ഒരു സ്ത്രീയുടെ കരച്ചിലും കുതിരകളുടെ കുളമ്പടി ശബ്ദവും അവറ്റകളുടെ കരച്ചിലും ഒക്കെ കേൾക്കുന്നുണ്ട്. പിന്നീട് അവൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ച് ആ ബംഗ്ലാവിലേക്ക്, ഈൽമാഷ് ഹൗസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പൊ അവൻ അങ്ങോട്ടേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ജനലിലായിട്ട് ആ ജനലിലൂടെ അവൻ ആരോ നോക്കുന്നു. ഈ ഒറ്റപ്പെട്ട ദ്വീപില് അവനല്ലാതെ പിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് വരാന്? അവൻ ഓടിച്ചെന്ന് ആ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് തന്നെ ആ മുറിയിലേക്ക് പോയി നോക്കി. പക്ഷേ എന്നത്തെയും പോലെ എപ്പോഴത്തെയും പോലെ അവിടെ ആരുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ചാരുകസാര പതിയെ പതിയെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, അത് ആടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ആളുകൾ ആ ഒരു ജനലിൽ നിന്നും അവൻ താഴോട്ട് നോക്കുകയാണ്. അതായത് ആ ഒരു രൂപം അവൻ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെ മേലെ നിന്നും അവൻ താഴോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആർദർ അറിഞ്ഞില്ല അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു പ്രസൻസ്, ആ കാര്യത്തെ, അവന്റെ കൂടെ തന്നെ ആ ജനലിലൂടെ ആ ഒരു രൂപം താഴോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആർദർ വിചാരിക്കുകയാണ് ഇതൊക്കെ തന്റെ തോന്നലുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും ബംഗ്ലാവിന്റെ താഴേക്ക് വരികയാണ്. എടുത്തു വെച്ചിട്ടുള്ള എല്ലാ രേഖകളും ഒന്നുകൂടെ പരിശോധിക്കുകയാണ്. അതിൽ നിന്നും കുറച്ച് കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ മറ്റേ സ്ത്രീക്ക് അയച്ചതായിരുന്നു, അതായത് ആലീസ് ഡ്രോബ്ലോ അയച്ച കത്തുകളായിരുന്നു അത്. ഓരോ കത്തിലും ഒരു കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ആലീസ് ഇങ്ങനെയായിരുന്നു അതിൽ പറഞ്ഞത്, നീയും ചാൾസും കൂടി എന്റെ മകനെ എന്നിൽ നിന്നും അകറ്റി ജാനെ. അവനെ ഒന്ന് കാണാൻ വരെ നീ എന്നെ അനുവദിച്ചില്ല, നീ അവനെ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കത്തെടുത്തു. ആ കത്തിലും ഇതുപോലെയൊക്കെ തന്നെയാണ് പറയുന്നത്, ജാനറ്റ് നീ എന്റെ സഹോദരിയല്ലേ, എന്റെ ചെറിയ അനിയത്തിയല്ലേ, എന്നിട്ട് കൂടി നീ എന്റെ അടുത്ത് ഇത് ചെയ്തല്ലോ. എന്നെയും എന്റെ കുഞ്ഞിനെയും നീ എന്നിൽ നിന്ന് അകറ്റി. നീ അത് നല്ലതിന് വേണ്ടിയിട്ടല്ല, അവന് നോക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാം. നിനക്ക് ഒരേ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ തോൽപ്പിക്കണം, എന്നിൽ നിന്നും എന്റെ മകനെ അയറ്റണം, എന്നെ വിഷമിപ്പിക്കണം. അതിനുവേണ്ടി നീ എന്നെ ഒരു ഭ്രാന്തിയാക്കി. ഞാൻ അയക്കുന്ന കത്തുകൾ സമ്മാനങ്ങൾ പോലും എന്റെ മകന് നീ കൊടുത്തില്ല. മറ്റൊരു കത്തില് ഇങ്ങനെയായിരുന്നു, നീ അവനെ ഒരിക്കലും രക്ഷിച്ചില്ല, ആ അപകടത്തിൽ അവനെ വിട്ടുകൊണ്ട് തന്നെ നീ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ആ ചവിതത്തിൽ അവൻ താഴ്ന്നുപോയി. അവന്റെ മൃതദേഹത്തെ നീ ഒന്ന് മറവ് പോലും ചെയ്തില്ല. നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല, എല്ലാം നശിക്കട്ടെ. ഇങ്ങനെയൊക്കെയായിരുന്നു ആലീസ് ഡ്രോബ്ലോ അവളുടെ അനിയത്തിയായ ജാനറ്റിന് എഴുതിയ കത്തിലുണ്ടായിരുന്നത്. ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന ആർദർ ആകെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ആകെ കുഴപ്പമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കഴിഞ്ഞത്? കുറെ നേരത്തെ അലച്ചിലും പിന്നെ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ക്ഷീണും ഒക്കെ ആയപ്പോ അവൻ ആ ഒരു കസാരയിൽ ചാരിയിരിക്കുകയാണ്. കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചു. ഇതേ സമയത്ത് തന്നെ അവന്റെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ഒരലമാര അത് പതിയെ പതിയെ തുറകുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ആരും അവന്റെ അടുത്തേക്ക് ഇരുട്ടിലൂടെ വരുന്നുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീ തന്നെയാണ് അത്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതായത് ആർദർ വായിച്ച ആ ഒരു കത്തില് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു. ആരുടേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലീസ് ഡ്രാബ്ലോയുടേത്. 30-ാമത്തെ വയസ്സിൽ അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം മാനസികമായിട്ട് എന്തൊരു പ്രശ്നം ഈ ആലീസ് ഡ്രാബ്ലോയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കസാരയിലിരിക്കുന്ന ആദറിന്റെ പിന്നിലൂടെ ആരും ഒന്ന് വരുന്നുണ്ട്. അവിടെ ആകെ ഒരു ശബ്ദവും ഒഴുകുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും ശരി
അവൻ നിന്റേതാകില്ല, നിനക്കൊരിക്കലും മാപ്പില്ല. ഇപ്പൊ പെട്ടെന്ന് തന്നെ അവര് മയക്കത്തിൽ നിന്നും ആർദർ ചാടി എഴുന്നേൽക്കുകയാണ്. പുറകിലോട്ട് തിരിഞ്ഞു നോക്കി, ആരെ കാണാനില്ല. അവിടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന സാമൂഹിന്റെ പട്ടി ചെറുതായിട്ടൊന്ന് മുരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനെയും കണ്ട് പേടിച്ചതുപോലെ പിന്നീട് ആർദർ ചെറിയൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാരുകസാരി ഉണ്ടല്ലോ, അതിങ്ങനെ പതിയെ ആടുന്ന രീതിയിലുള്ള ഒരു ശബ്ദം. അതും മുകളിൽ നിന്നും പതിയെ ഗോവണികൾ കയറിയിട്ട് ഇപ്പൊ ആർദർ നേരെ ശബ്ദം കേട്ട ആ മുറിയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ ശബ്ദം കേൾക്കുന്ന ആ മുറി ഉണ്ടല്ലോ, പുറത്തു നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ശ്രമിച്ചിട്ടും അത് ആർദറിന് തുറക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, അതിന്റെ ഉള്ളിൽ നിന്നും കസാരയിൽ ആടുന്ന ആ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആർദർ പരമാവധി ശ്രമിച്ചു, പക്ഷെ അവന് കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു വെട്ടുകോടാലി എടുത്തിട്ട് നേരെ ആ മുറിയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ഗോവണി കയറി കഴിഞ്ഞപ്പോ ആർദർ കാണുന്ന കാഴ്ച തുറന്നു കിടക്കുന്ന ആ മുറിയായിരുന്നു. നല്ല ഭയം, ഇരട്ടിച്ചു ആ ഭയം. അവനിപ്പോ ആ മുഴുവുമായിട്ട് പതിയെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇരട്ടായിട്ടുണ്ട്, രാത്രിയായിട്ടുണ്ട്. മുറിയിലേക്ക് കയറി നോക്കുമ്പോ ആർദർ കാണുന്നത് ആടിക്കൊണ്ടിരിക്കുന്ന ആ കസാരി ആയിരുന്നു. അവൻ പതിയെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ചില പാവകളൊക്കെ ആ റൂമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അവൻ കാണുന്നത് തനി ആടുന്ന ആ കസാരി ആയിരുന്നു. പക്ഷെ മുന്നിൽ നിന്ന് നോക്കുമ്പോ കാണുന്നതോ അതിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ ആർദറിനുണ്ടോ അത് കാണാൻ കഴിയുന്നു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അതിന്റെ അടുത്തേക്ക് എത്തി. അതിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് തന്നെ അതിന്റെ ആട്ടം പതിയെ നിലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനം അത് നിന്നു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അവൻ ചുറ്റും നോക്കി. അങ്ങനെ പതിയെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് അവൻ ചെന്ന് കയറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചുമരിന് എന്തോ ഒരു പ്രത്യേകത അവന് തോന്നി. അതായത്, ചുമരിലെല്ലാം ഈ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഒരു ഭാഗം ചെറുതായിട്ട് പൊളിഞ്ഞു കിടക്കുന്നു. അതിന്റെ ഉള്ളിലായിട്ട് ചെറിയ അക്ഷരങ്ങൾ കാണാനുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ മുഴുവനായിട്ടും ആ സ്റ്റിക്കർ അങ്ങ് പറിച്ചു കളയുകയാണ്. അതായത്, ആദ്യമേ ഒട്ടിച്ച ഒരു വാൾ സ്റ്റിക്കറിന് പുറത്തായിരുന്നു അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചോര കൊണ്ടിങ്ങനെ ആ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവനെ നിനക്ക് രക്ഷിക്കാമായിരുന്നു, മരണത്തിന് അവനെ വിട്ടുകൊടുക്കരുതായിരുന്നു. അതേസമയം തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്ന പാവക്കുട്ടികളൊക്കെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ അതിന്റെ മ്യൂസിക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരു മുറിയിലേക്ക് കൂടെ ഈ ആർദർ പോവുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്, ഇടിമിന്നലുണ്ട്. മാത്രമല്ല, ആ ഒരു കുട്ടി താന്നുപോയി എന്ന് അവൻ വിചാരിക്കുന്ന ആ ഒരു ചതുപ്പ് ഉണ്ടല്ലോ, അതും കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ നടുവിലായിട്ട് ഒരു കുരിശുമുണ്ട്. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഇപ്പോ ആർദർ ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. ആ ഒരു ചതുപ്പിൽ നിന്നും ഒരു ചെറിയ ആൺകുട്ടി ഇതാ പതിയെ പതിയെ പൊന്തി വരുന്നു. അവന്റെ ദേഹം നിറയെ ചളിയാണ്. അതിങ്ങനെ ഈ ബംഗ്ലാവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് അവൻ നോക്കി നിൽക്കുന്ന ആ ഒരു ഗ്ലാസ്സില് ഒരു കൈ ഇങ്ങനെ കൈയടയാളം പതിഞ്ഞു വരുന്നത്. ഭയത്തിൽ തന്നെ അവൻ പതിയെ അതിലൊന്ന് തൊടാൻ നിൽക്കുമ്പോഴേക്കും ആ ഗ്ലാസ്സില് ഒരു സ്ത്രീയുടെ പ്രതിരൂപം വരികയാണ്. അവരുറക്കിനെ അലറുകയാണ്. ഞെട്ടിപ്പോയ ആൾ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ താഴേക്കാണ് വരുന്നത്. കാരണം ഈ ബംഗ്ലാവിലേക്ക് ആ കുട്ടി നടന്നു വരുന്നതായിട്ട് അവൻ കണ്ടിരുന്നല്ലോ. അവൻ പോയി നോക്കുമ്പോൾ ആ മെയിൻ ഡോർ ഉണ്ടല്ലോ, അതിന്റെ ലോക്കിൽ ആരോ പിടിച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവനത് തുറക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും അതിങ്ങനെ ശക്തിയായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പതിയെ ആൾദർ അതിന്റെ അടുത്തേക്ക് പോയി. ആൾദർ അതിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അതിന്റെ ആ ഒരു അനുക്കം നിലക്കുകയാണ്. അവൻ പതിയെ വാതിൽ തുറന്നു നോക്കി, ആരെയും കാണാനില്ല. പുറത്ത് ശക്തമായ മഴ, ഇടി, മിന്നൽ. എന്നിരുന്നാലും ആൾദർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് മിന്നലിന്റെ വെളിച്ചത്തിലായിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുറ്റിക്കടലായിട്ട് കുറച്ച് പേരിങ്ങനെ മരന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അധികം പൊക്കമൊന്നുമില്ല, ചെറിയ വെളിച്ചം പിന്നെയും വന്നു. അതിലൂടെ ഈ ആൾദറിന് മനസ്സിലായി കുറച്ച് കുട്ടികളാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അവരുടെ മുഖം ഒട്ടും വ്യക്തമല്ല. ശക്തിയായ ഒരു മിന്നലിലൂടെ വന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം വ്യക്തമായിട്ട് ആർദർ കാണുന്നത്. അത് മറ്റാരുടേതും ആയിരുന്നില്ല, അവന്റെ കൈകളിൽ കിടന്ന് മരിച്ച, കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ വിഷം താണ്ടി മരിച്ച ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവളായിരുന്നു. അവളോടൊപ്പം തന്നെ ആ ഗ്രാമത്തിൽ മരിച്ചുപോയ ബാക്കിയുള്ള കുട്ടികളും. അങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ ആർദർ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് കയറിയിട്ട് വാതിൽ അടക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കൂടെ ആർദർ കാണുന്നത്. ചെറിയ കുട്ടിയുടെ കാൽപാദങ്ങൾ, അതും ചളിയുടെ കാൽപാദങ്ങൾ. അതെ, ആർദർ കണ്ട ചളിയിൽ നിന്ന് പൊങ്ങി വന്ന ആ കുട്ടി അതവന്റെ തോന്നലല്ലായിരുന്നു, യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അവനിപ്പോ ആ ചളിയുടെ കാൽപാദങ്ങൾ പതിയെ പതിയെ പിന്തുടർന്നു പോവുകയാണ്. അവൻ എത്തിച്ചേർന്നത് ആ മുറിയിലേക്ക് തന്നെയാണ്, ആ ചാരുകസാരിയുള്ള മുറിയിലേക്ക് തന്നെ. ചളികളുള്ള ആ കാൽപാടുകൾ പിന്നീട് ചെന്ന് നിന്നത് മറ്റെവിടെയും ആയിരുന്നില്ല, ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു കട്ടിലിനരികിലായിരുന്നു. അതായത്, ആലിസ് ഡ്രോബ്ലോയുടെ മകന്റേത്, നെതാനിയലിന്റേത്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന പാവകളൊക്കെ പിന്നെയും ശബ്ദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതിന്റെ ശബ്ദങ്ങളൊക്കെ ഒറ്റയടിക്കാൻ നിശ്ചലമായി പോയി. മാത്രമല്ല, വല്ലാത്തൊരു കാലടി ശബ്ദവും അവൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അവൻ നോക്കുമ്പോ അവന്റെ തൊട്ടു മുന്നിലായിട്ട് ഒരു സ്റ്റോളില്
കറുത്ത വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവളുടെ കഴുത്തിലായിട്ട് ഒരു കയറുണ്ട്. അവന്റെ തൊട്ട് മുന്നിൽ വെച്ച് തന്നെ ആ ഒരു മൃതദേഹം ചാടി തൂങ്ങി വീഴുകയാണ്. ഞെട്ടിപ്പോയ ആളുകൾ പേടിച്ചുകൊണ്ട് തന്നെ ബേക്കിലേക്ക് വീണു. അവന്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി താഴേക്ക് വീണു. വെളിച്ചം കെട്ടുപോവുകയാണ്. ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ചു. അതേ നിമിഷം തന്നെ ആ ഒരു വെളിച്ചത്തിലായിട്ട് അവന്റെ മുന്നിലായിട്ട് അതാ നിൽക്കുന്നു ആ കുട്ടി. ദേഹത്ത് മുഴുവൻ ചളിയുള്ള കുട്ടി. അതിപ്പോ അവന്റെ മുഖത്ത് നോക്കി അലറുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും അവന് മുന്നോട്ടേക്ക് നടക്കാൻ ഭയമായിരുന്നു. ഇപ്പോ ആ വരാന്തയുടെ തൊട്ടപ്പുറത്ത് നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇരുട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ പതിയെ പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അവൻ എന്ത് ചെയ്തു? തൊട്ടടുത്ത് കണ്ട ഒരു റൂമിന്റെ വാതിൽ തുറന്നു. അതിന്റെ ഉള്ളിലേക്ക് കയറി അതങ്ങ് കുറ്റിയിട്ടു. ഇതേ സമയം തന്നെ ആ മുറിയുടെ കട്ടിലിൽ നിന്നും എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തോ ചളി പോലെയുള്ള വസ്തു ആ ഒരു കട്ടിലിൽ നിന്നും പതിയെ പതിയെ പൊന്തി വരുന്നു. നോക്കുമ്പോ എന്താ, അതാ കുട്ടി തന്നെ. ദേഹത്തിനിറിയ ചളിയുള്ള കുട്ടി എങ്ങനെയൊക്കെയോ ആ വാതിൽ തുറന്നു. ആ ഗോവണികൾ കടന്ന് എങ്ങനെയൊക്കെയോ അവൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓടി ചെന്നിട്ട് ആ പ്രധാനപ്പെട്ട വാതിലിന്റെ അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ ഇറങ്ങി വിടാൻ പറ്റുമോ? എങ്ങോട്ടാണ് ഓടേണ്ടത്? ചുറ്റും കടലാണ്. വരുന്ന വഴിക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോഴാണ് ആർദർ തുറക്കാതെ തന്നെ ആ വാതിൽ തുറക്കുന്നത്. തൊട്ട് മുന്നിലായിട്ട് അതാ സാം. അവന് ഒരാശ്വാസമായിട്ടുണ്ട്, കാരണം നേരം വെളുത്തിരിക്കുന്നു. രാവിലെ തന്നെ അവന് കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് സാം എത്തിയിട്ടുണ്ട്. ആർദറിന്റെ ആ മട്ടും ഭാവം കണ്ടപ്പോ തന്നെ സാമുവലിന് മനസ്സിലായി ഇവൻ നന്നായിട്ട് തന്നെ ഭയന്നിട്ടുണ്ട്. പിന്നീട് സാമുവല് ആർദറിനെ കൂട്ടിയിട്ട് അവന് പോവുകയാണ്. ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഗിഫോർഡ് എന്ന ആ ഗ്രാമത്തിലെ ഒരു ഭാഗത്തേക്ക് അവിടെ എത്തിയപ്പോ കുറച്ച് ആളുകള് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെല്ലാരും ഇപ്പൊ കൂടി നിൽക്കുന്നത് ജെറാർഡിന്റെ വീടിന്റെ മുന്നിലാണ്. ജെറാർഡും അവന്റെ ഭാര്യയും ഒരിക്കലെ നിലവിളിക്കുകയാണ്. അവന്റെ വീട്ടിന്റെ ഉള്ളിൽ തീ പിടിച്ചിട്ടുണ്ട്. ഒരാൾക്കും അതിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ധൈര്യമില്ല. പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും ആഴ്ദൊരു ചാടിയിറങ്ങി സാമുവല് തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് കഴിഞ്ഞില്ല. ഇപ്പോ തീ പിടിച്ച ആ വീടിന്റെ ഉള്ളിലേക്ക് ആഴ്ദർ ഓടി കയറുകയാണ്. അതിന്റെ അടിഭാഗത്തായിട്ട് ഈ ജെറാർഡിന്റെ മകളെ ഒരു മുറിയിൽ പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന ആഴ്ദർ എങ്ങനെയൊക്കെയോ ആ വാതിൽ തല്ലി പൊളിച്ചിട്ടുണ്ട്. അവിടെ ആകെ തീ പടർന്നിട്ടുണ്ട്. ഇപ്പോ ആ തീയുടെ അപ്പുറത്തായിട്ട് ഒരു കുലുക്കും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ജെറാർഡിന്റെ ആ പെൺകുട്ടി ലൂസി. ലൂസിയോട് ആഴ്ദർ പറയാണ്, മോളെ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നിന്നെ ഞാൻ രക്ഷിച്ചോളാം. പക്ഷെ അവള് ഒരു കുലുക്കും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവളിപ്പോ മറ്റൊരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആർദർ ഇപ്പോ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഇപ്പൊ അവൻ അവിടെ ഒരു കാഴ്ച കാണുകയാണ്. കറുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നു. മാത്രമല്ല ലൂസി ഇപ്പൊ ചിരിക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വിളക്ക് അവളുടെ കാലിന്റെ ചുവട്ടിലേക്ക് ഇടുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് തീയാളി പടരുകയാണ്. അവളിപ്പോ ചിരിച്ചുകൊണ്ട് തന്നെ ആർദറിന്റെ അടുത്തേക്ക് വരികയാണ്. വീടിച്ചു പോയ ആളുകൾ ആ വീടിന്റെ പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. അവന്റെ ശരീരത്തിൽ നിറയെ കരിയായിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടി മരിച്ചു വീഴാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും, അതായത് ജെറാർഡും അവന്റെ ഭാര്യയും നിന്ന് നിലവിളിക്കുകയായിരുന്നു. എല്ലാവരും വളരെയധികം ദയനീയമായിട്ട് തന്നെ ഈ ആർദറിനെ നോക്കുന്നു. കാരണം എല്ലാത്തിനും കാരണം ഈ ആർദറാണ്. അവർക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് ആർദർ ഇതിന് കാരണമാകുന്നത്. ഈ സമയം തന്നെ സാമുവൽ ആർദറിനെയും കൂട്ടിയിട്ട് സാമുവലിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് ആർദർ അവന്റെ ശരീരം മുഴുവൻ വൃത്തിയാക്കുകയാണ്. ഇപ്പൊ കുറച്ച് മദ്യമായിട്ട് സാമുവൽ ആർദറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആർദർ സാമുവലിന്റെ അടുത്ത് അവിടെ കണ്ട കാഴ്ചകൾ പറയുകയാണ്. കറുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീയെ താൻ അവിടെ കണ്ടിരുന്നു. പക്ഷെ അത് വിശ്വസിക്കാൻ സാമുവല് തയ്യാറായില്ല. കാരണം അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയായിരുന്നു സാമുവല്. സാമുവല് പറഞ്ഞു, നീ ഒരുപാട് തളർന്നിരിക്കുന്നു, കുറച്ചു നേരം നീ വിശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് സാമുവല് അവിടുന്ന് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ആർദർ ഈ സാമുവലിന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ഒരു ഭാഗത്തായിട്ട് സാമുവലിന്റെ ഭാര്യയായിട്ടുള്ള എലിസബത്ത് ഒരു ശവകുടീരത്തിന്റെ, അതായത് അവരുടെ മകന്റെ ശവകുടീരത്തിന് മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ എന്താണ് പറ്റിയെന്ന് ആർദർ ചോദിക്കുകയാണ്. ഈ സമയത്ത് എലിസബത്ത് ദുഃഖത്തോടുപോലെ തന്നെ പറയുകയാണ്, അവനും അവന്റെ കൂട്ടുകാരനും കൂടെ കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ പെട്ടെന്നുണ്ടായ ശക്തമായ തിരമാല, അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതിൽപ്പെട്ട് അവൻ മരിച്ചുപോയി. ഇപ്പൊ എലിസബത്ത് ഒരു കാര്യം ഇപ്പൊ ആദറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ അവളെ ആ കറുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീയെ കണ്ടിരുന്നു? അവൻ പറഞ്ഞു, അതെ, രണ്ടു മൂന്ന് തവണ ഞാൻ അവളെ കണ്ടു കഴിഞ്ഞു. ഈ സമയത്ത് എലിസബത്ത് ഒരു കാര്യം പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും നിന്റെ മനസ്സിന് വിഷമം കൊടുക്കരുത്. ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കണം. അതായത് ആരൊക്കെ അവളെ കണ്ടിട്ടുണ്ടോ, ചതുപ്പിൽ വെച്ചോ ആ ഒരു ദ്വീപിൽ വെച്ചോ വീടിന്റെ പരിസരത്ത് എവിടെ വെച്ചാണെങ്കിലും ശരി, പിന്നീട് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കുട്ടി ക്രൂരമായിട്ട് മരണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ എന്റെ മകൻ, ഈ നാട്ടിലെ ജെറാർഡിന്റെ മകൻ, അങ്ങനെ ഒരുപാട് പേരുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ എലിസബത്തിന്റെ ആ ഒരു മട്ടും ഭാവമൊക്കെ പതിയെ പതിയെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ശബ്ദം രണ്ട് രീതിയിലായിട്ട്, അതായത് ഒരു ശബ്ദം തന്നെ രണ്ടുപേര് ഒരുമിച്ച് പറയുന്നത് പോലെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, എലിസബത്തിന്റെ മകൻ നിക്കോളാസ് അവളുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവനാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പറയുന്നുണ്ട്, അവൾ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയായിരുന്നു, അവൾ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയായിരുന്നു. ആഴ്ദറിന് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതായത് എല്ലാ കുട്ടികളെ കൊണ്ടും അവർ മരിക്കാനിടയായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും ആ കുട്ടികൾ തന്നെ ചെയ്യുകയായിരുന്നു. അത് അവരെ കൊണ്ട്
ചെയ്യിക്കുകയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ തന്നെ ചാടി മരിച്ച ആ മൂന്ന് പെൺകുട്ടികൾ എലിസബത്തിന്റെ മകൻ കടലിലേക്ക് പോകുമ്പോ അവരുടെ തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നു ആ കറുത്ത രൂപം. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആർദറിന്റെ കയ്യിൽ കിടന്നിട്ട് ആ ഒരു മോള് മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ രൂപം. ഇപ്പോഴിതാ അവസാനമായി മരിച്ച ലൂസി തീ പിടിച്ചു മരിക്കുമ്പോ അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു ആ കറുത്ത രൂപം. ഇപ്പൊ ഭ്രാന്ത് പിടിച്ചതുപോലെ എലിസബത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരില് കല്ലുകൊണ്ടിങ്ങനെ കുത്തി വരയ്ക്കുകയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സാമൂഹ്യം ഓടി വന്നിട്ടുണ്ട്. അവനിപ്പോ എങ്ങനെയൊക്കെയോ എലിസബത്തിനെയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് കുത്തി വരച്ച ആ ഒരു ചിത്രത്തിലേക്ക് ഇപ്പോ ആർദറിന് നോക്കുകയാണ്. ഒരു അച്ഛന്റെയും ഒരു മകന്റെയും ചിത്രമായിരുന്നു. അതിലൂടെ തന്നെ ഒരു കാര്യം ഇപ്പൊ ആർദറിന് മനസ്സിലാകുകയാണ്. അതായത് ഇന്ന് രാത്രി ആർദറിന്റെ മകൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അവന്റെ ആയ ആ കുട്ടിയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ ആർദർ സാമൂലിനെയും കൂട്ടിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും അവര് വരുന്നത് തടയണം. കാരണം ആർദർ ഇപ്പൊ ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്റെ മകൻ മരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ആർദർ സാമൂലിന്റെ അടുത്ത് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, ഇങ്ങനൊരു ചരിത്രം ഇങ്ങനൊരു സത്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് എന്നെ ആ വീട്ടിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചു? ആ സത്യമല്ല നിങ്ങൾ എന്റെ അടുത്ത് പറയേണ്ടായിരുന്നില്ലേ? സാമൂൽ ഇപ്പൊ പറയുകയാണ്, ഞാൻ എന്താണ് നിന്റെ അടുത്ത് പറയേണ്ടത്? എന്റെ മകൻ ഒരു ഗതിയുമില്ലാതെ ഇതിലൂടെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആ സ്ത്രീയെ കാണുന്ന ആ പിറ്റേ ദിവസം തന്നെ കുട്ടികൾ മരണപ്പെടുകയാണോ? എനിക്ക് ഇതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല ആഴുതർ. പക്ഷെ അപ്പോഴും ആദർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു വാക്കെങ്കിലും എന്റെ അടുത്ത് പറയാമായിരുന്നു. ഇപ്പൊ അവര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ട്രെയിൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സാമൂല് പറഞ്ഞു, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. പക്ഷെ ഒരു മണിക്കൂറോളം അങ്ങോട്ടേക്ക് യാത്രയുണ്ട്. ഇപ്പൊ ആഴുതർ പറയുകയാണ്, അതിനൊന്നും നേരമില്ല, ഇനി ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ. ആലീസ് ഡ്രോബ്ലോ, അവൾ വളരെയധികം കോപത്തിലാണ്. അവളുടെ മകനെ അവളിൽ നിന്ന് പിരിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അവളുടെ അടുത്തേക്ക്, അവളുടെ മൃതദേഹത്തിന്റെ അടുത്തേക്ക്, അവളുടെ ശവകുടീരത്തിലേക്ക് അവന്റെ മകന്റെ മൃതദേഹം എത്തിക്കണം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് തീർച്ചയായിട്ടും വേണം സാമോൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആഴുതരും സാമോലും നേരെ പോവുകയാണ് ആ ഒരു ദ്വീപിലേക്ക്, ഈൽ മാഷ് ഹൗസിലേക്ക്. അങ്ങനെ ആ രാത്രി തന്നെ അവർ ആ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ സാമോല് ചോദിക്കുന്നുണ്ട്, ഓക്കെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ അവളുടെ മകന്റെ നഥാനിയലിന്റെ ആ ഒരു മൃതദേഹം അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല, കാണാതായതാണത്. പക്ഷെ അതെനിക്കറിയാം സാമൂൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾദറിപ്പോ സാമൂലിനെ കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചതുപ്പിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഒരു വ്യക്തമായ പദ്ധതി കൂടെ ഈ ആൾദറിനുണ്ടായിരുന്നു. ആൾദറിപ്പോ സാമൂലിന്റെ ആ കാറിന്റെ അടിഭാഗത്തായിട്ട് ഒരു വടം കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ പിടിച്ചുകൊണ്ട് തന്നെ ആ ചതുപ്പിലേക്ക് പതിയെ പതിയെ ഇറങ്ങുകയാണ്. മുന്നോട്ടേക്ക് നടക്കുന്നതോറും അതിന്റെ ആഴം കൂടിക്കൂടി വരുന്നുണ്ട്. എന്നിരുന്നാലും ആളുകൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്തു. അങ്ങനെ അവസാനം ആ കുരിശ് കുത്തി നിർത്തിയിട്ടുള്ള ആ ചതുപ്പിന്റെ ആ ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ആർദർ താന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അവനിപ്പോ താഴോട്ടൊന്ന് തല മുഴുവനായിട്ട് താഴ്ത്തിന്ന് പരിശോധിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും ഈ ചതുപ്പിൽ നിന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നോക്കിയിരിക്കുന്ന സാമൂലിനും ആകെ ഭയമുണ്ട്. അങ്ങനെ ഇപ്പൊ സാമൂലിന്റെ അടുത്ത് അതിൽ നിന്ന് പൊന്തി വന്ന് ആൾദർ പറയുകയാണ്, ഞാൻ നിൽക്കുന്നതിന്റെ താഴ്ഭാഗത്തായിട്ട് എന്തോ ഒന്നുണ്ട്, അതിൽ ഞാൻ ഈ കയറ് കെട്ടാം, നിങ്ങൾ അപ്പോൾ തന്നെ ഈ ഒരു കയറ് പിന്നിലോട്ടേക്ക് വലിക്കണം. അങ്ങനെ ഇപ്പൊ ആ കയറ് അവൻ കണ്ട ആ വസ്തുവിലേക്ക് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ആ ചതുപ്പിനടിയിലേക്ക് ഇപ്പോ ആൾദർ പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, ആർദർ പൊന്തി വരുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂലിന് ആകെ കൺഫ്യൂഷൻ ആണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ സാമൂല് പതിയെ പതിയെ അവന്റെ ആ ഒരു കാറ് റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. പക്ഷെ അത് വരുന്നില്ല. അപ്പൊ തന്നെ സാമൂലിന് ഉറപ്പായി അവൻ എന്തോ ഒന്നിൽ ആ കയർ കെട്ടിയിട്ടുണ്ടെന്ന്. ശക്തമായിട്ട് തന്നെ ഫോഴ്സോട് കൂടി തന്നെ ആ കാറ് റിവേഴ്സിലേക്ക് വലിക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ സാധനം ആ ഒരു ചതുപ്പിൽ നിന്നും പൊന്തി വരുന്നതായിട്ട് സാമൂലിന് മനസ്സിലായി. കാറ് പതിയെ പതിയെ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് കഴിയുന്നില്ല, കാരണം ചളിയാണ്. ചളിയിൽ നിന്നും അതിന് വലിച്ചെടുക്കണമെങ്കിൽ അത്ര ശക്തിയൊന്നും പോരാ. പരമാവധി തന്നെ ആ സാമൂല് ശ്രമിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ പലക പോലെയുള്ള വസ്തുവാണ് ഇങ്ങനെ പൊന്തി വരുന്നത്. നോക്കുമ്പോ എന്താ, ഒരു കുതിരവണ്ടിയുടെ അവശിഷ്ടമായിരുന്നു. അതിൽ തന്നെ എങ്ങനെയൊക്കെയോ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് ആൾദറും. ആൾദർ ഇപ്പൊ ഉറക്കനെ പറയുന്നുണ്ട്, സാമൂൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ പരമാവധി ഫോഴ്സ് കൊടുത്ത് ഇതിനെ വലിച്ചെടുക്കൂ. സാമൂല് പറഞ്ഞു, എനിക്ക് കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അതേ സമയത്ത് തന്നെ ആ ഒരു കാർ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ആ കുതിരവണ്ടി പതിയെ പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആൾദർ അതിലുണ്ടായിരുന്ന ആ കുട്ടിയുടെ ജഡമുണ്ടല്ലോ അതെടുത്തുകൊണ്ട് ആ ചളിയിലേക്ക് അങ്ങ് ഇറങ്ങിയാണ്. പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും സാമൂൽ ഇറങ്ങി വന്നിട്ട് ആൾദറിന് കൈ കൊടുത്തു. അങ്ങനെ ഇപ്പൊ ആ ചളിയിൽ നിന്നും ആ ഒരു കുട്ടിയുടെ മൃതദേഹം ആർദറിനെയും സാമൂല് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും നേരെ ഈൽമാഷ് ഹൗസിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ഈ ആൾദർ അവന്റെ ശരീരത്തിലെ ചളി മുഴുവൻ കഴുകി കളയുകയാണ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മദ്യവുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന സാമൂല് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് നിന്റെ പദ്ധതി? ആൾദർ പറഞ്ഞു, കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതായത് ആലീസ് ഡ്രോബ്ലോക്ക് എല്ലാവരോടും ദേഷ്യമാണ്. എല്ലാ കുട്ടികളെയും അവൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിനെല്ലാത്തിനും കാരണം അവളുടെ മകനെ അവളിൽ നിന്നും പിരിച്ചത് കൊണ്ടാണ്. നമുക്കിനി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, അവളുടെ മകനെ അവളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കുക. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ആലീസിന്റെ മകൻ നഥാനിയലിനെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ആ കുട്ടിയുടെ തന്നെ മുറിയിൽ കൊണ്ടേക്ക് എടുത്തുകയാണ്. എന്നിട്ട്
അവന്റെ അമ്മ അതായത് ആലീസ് അയച്ച കത്തുകളൊക്കെ ഉണ്ടല്ലോ, അത് ആ കുട്ടിയുടെ മൃതദേഹത്തിന്റെ ചുറ്റുമായി വെക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഓരോ പാവക്കുട്ടികളും ഇപ്പൊ ആർദർ ഓൺ ആക്കുകയാണ്. അത് പതിയെ പതിയെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പാട്ടുകൾ അതിങ്ങനെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ആ വീടിന്റെ അടിഭാഗത്തായിരുന്നു സാമുവൽ നിന്നിട്ടുണ്ടായിരുന്നത്. സാമുവൽ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ സാമുവൽ ഒരു മുറിയുടെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു രൂപത്തെ, ഒരു കുട്ടിയുടെ രൂപത്തെ കാണുകയാണ്. ചെറിയൊരു വെളിച്ചത്തിൽ സാമുവൽ നോക്കിയപ്പോൾ അവന് മനസ്സിലായി അത് അവന്റെ മകൻ മരിച്ചുപോയ നിക്കോളാസ് തന്നെയാണെന്ന്. തോന്നലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, സാമുവലൊന്നും മനസ്സിലായില്ല. സാമുവൽ ഇപ്പൊ മോനെ നിക്കോളാസ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പിന്നാലെ തന്നെ പോവുകയാണ്. അതിപ്പോ ഒരു മുറിയിലേക്ക് കയറിയിട്ടുണ്ട്. ആ മുറിയിലേക്ക് ഇപ്പോ സാമുവൽ കയറിയിട്ടുണ്ട്. സാമുവൽ നോക്കുമ്പോ ആ മുറിയുടെ ഒരു ഭാഗത്തായിട്ട് മുഖം വികൃതമായിട്ട് തന്നെ അവന്റെ മകൻ ഇങ്ങനെ നിൽക്കുന്നു. മോനെ എന്ന് വിളിച്ചിട്ട് അവന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും അവൻ അപ്പൊ തന്നെ അപ്രതീക്ഷമായി പോവുകയാണ്. ഇതേ സമയം തന്നെ മുറിയുടെ പുറത്തായിട്ട് ജനലിന്റെ അരികിലായിട്ട് കുറെ രൂപങ്ങളെ സാമുവൽ ഇങ്ങനെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പേടിച്ചു പോയ സാമുവൽ ആ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോ അത് ലോക്കാണ്. ഇതേ സമയത്ത് തന്നെ വീടിന്റെ മുകൾ ഭാഗത്ത് അവിടെ ഇപ്പൊ ആളുകൾ ആലീസ് ഡോബ്ലോയുടെ ആത്മാവിനെ അവളുടെ കുട്ടിയുടെ മൃതദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കുട്ടിയുടെ ആ കളിപ്പാട്ടങ്ങളൊക്കെ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്, ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ആ ശബ്ദങ്ങളൊക്കെ നിലക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ പതിയെ പുറത്തുള്ള വരാന്തയിലേക്ക് ആളുകൾ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്നും ആ വരാന്തയുടെ എണ്ണയെ അറ്റത്ത് നിന്നും വിളിച്ചു പതിയെ പതിയെ അണഞ്ഞ് അണഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ അവസാനം വരാന്തയിലെ മുഴുവൻ വെളിച്ചവും അണഞ്ഞു കഴിഞ്ഞു. ആ മുറിയിലും ആകെ ഇരുട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന ആ മെഴുകുതിരി തനിയെ കെട്ടുപോവുകയാണ്. അതെ, അവളുടെ ആത്മാവ് ആലീസ് ഡ്രബ്ലോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിനെ നേരിട്ട് തന്നെ കാണുകയാണ് ആളുകൾ. അവൻ പേടിച്ച് അവിടെ വീണു പോവുകയാണ്. പിന്നീട് അവിടെ വല്ലാത്തൊരു കോലാഹലമായിരുന്നു. ആ ആത്മാവ് അവളുടെ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നതായിരുന്നു. പിന്നീട് എല്ലാം ശാന്തമാവുകയാണ്. ഇതേ സമയം തന്നെ താഴെ ഒരു മുറിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാമുവൽ എങ്ങനെയൊക്കെയോ ആ മുറി തുറന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് ആർദറിന്റെ അടുത്തേക്ക് ഓടി എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നിലത്ത് വീണെടുക്കുന്ന ആർദറിനെയാണ് കാണുന്നത്. ഇപ്പൊ ആർദർ പറയുകയാണ്, ഇനി ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. പെട്ടെന്ന് തന്നെ ആർദറും സാമുവലും കൂടിയിട്ട് ആ കുട്ടിയുടെ മൃതദേഹവുമായിട്ട് നേരെ പോവുകയാണ്. ആലീസ് ഡ്രോബോയുടെ ആ ഒരു ശവകുടീരത്തിലേക്ക് എങ്ങനെയൊക്കെയോ അതിന്റെ മുകൾ ഭാഗത്തെ ആ കല്ല് അവർ തകർത്തു. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു ശവപ്പെട്ടി കിടക്കുന്നുണ്ട്. അത് തുറന്ന് വല്ലാത്ത ദുർഗന്ധം തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പൊ മുകളിൽ നിന്നും സാമുവൽ ആ കുട്ടിയുടെ മൃതദേഹം പൊതിഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് ഓടുകയാണ്. ഇപ്പൊ ആർദർ ആ ഒരു ശവപ്പെട്ടിയിലേക്ക് ആലീസ് ഡ്രബ്ലോയുടെ ആ ഒരു മൃതദേഹത്തിന്റെ കൂടെ തന്നെ അവളുടെ മകന്റെ മൃതദേഹവും വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ പെട്ടി അടച്ചു കുഴിയുടെ പുറത്തേക്ക് ആർദർ വന്നു. എന്നിട്ട് ആ ശവകുടീരം അവർ ഭദ്രമായിട്ട് തന്നെ മൂടുകയാണ്. ഇവരുടെ പദ്ധതിയും അത് തന്നെയാണ്. അവളുടെ മകന്റെ ആ ഒരു മൃതദേഹം അവളുടെ അടുത്തേക്ക് കിട്ടുന്നതോടെ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും, അവളുടെ ദേഷ്യമെല്ലാം അടങ്ങിക്കോളും. അങ്ങനെ ഇപ്പൊ അവര് നേരെ ആ ഒരു ദ്വീപിൽ നിന്നും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കാരണം അങ്ങോട്ടേക്ക് ഇന്ന് രാത്രി ഈ ആർദറിന്റെ മകനും ആയയും കൂടെ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ തന്റെ മകനെ കൂട്ടാനും ഈ ഒരു ഗ്രാമത്തിൽ നിന്നും അപ്പോൾ തന്നെ തിരിച്ചു പോകാനും വേണ്ടിയിട്ടാണ് ആർദറും സാമുവലും നേരെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവർ പോയി കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു വീടുണ്ടല്ലോ, ഈൽമാഷ് ഹൗസ്, അവിടെ വല്ലാത്തൊരു ശബ്ദം ഇങ്ങനെ മുഴുകുന്നുണ്ട്. അവരെന്താണോ എന്റെ മകനോട് ചെയ്തത് അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന കുറ്റമല്ല. ഞാനൊരിക്കലും പൊറുക്കില്ല. എല്ലാം നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. അതായത് അവളുടെ ആത്മാവിന്റെ ദേഷ്യം അടങ്ങിയിട്ടില്ല. അവൾ ഇപ്പോഴും ഉഗ്രരൂപിണി തന്നെയാണ്. അവൾ ഒരിക്കലും ആർക്കും പുറത്തു കൊടുക്കില്ല. എല്ലാ കുട്ടികളെയും ഇനിയും അവള് കൊന്നുകൊണ്ടിരിക്കും. ആലീസ് ഡ്രബ്ലോ. ഇതേ സമയത്ത് തന്നെ ആർദറും സാമുവലും കൂടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെയാണ് അവരവിടെ എത്തിയത്. അവര് വന്നതും ട്രെയിൻ വന്നു നിന്നു. അതിൽ നിന്നും കുട്ടിയും ആയും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആയുടെ അടുത്ത് ഇപ്പൊ ആർദർ പറയുകയാണ്, നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ തിരിച്ചു പോവുകയാണ്. പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രാമത്തിൽ നിൽക്കുന്നില്ല. ഇപ്പൊ ആർദർ അവന്റെ കുഞ്ഞു മോനെ ഇപ്പൊ ചേർത്ത് പിടിക്കുകയാണ്. കാരണം അവന്റെ ജീവൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമായേനെ. ആ കുഞ്ഞു തന്നെ സ്വയം ആത്മഹത്യ ചെയ്തനെ. അങ്ങനെയൊക്കെയായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. എല്ലാ പ്രശ്നവും ഒതുങ്ങി എന്ന് ഇവർ തന്നെ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇപ്പൊ ആർദറിനോടായിട്ട് സാമുവൽ പറയുകയാണ്, ഇത്രയും നേരം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, കുറച്ചു നേരം എന്റെ വീട്ടിൽ വന്ന് വിശ്രമിച്ചിട്ട് നിനക്ക് പോയാൽ പോരെ. ഇപ്പൊ സാമുവലിനോട് ആർദർ പറയുകയാണ്, ഇല്ല ഇല്ല, ഒട്ടും ഇനി ഈ ഗ്രാമത്തിൽ ഞാൻ നിൽക്കുന്നില്ല. എന്റെ മകന്റെ ജീവന്റെ സുരക്ഷിതത്വം അതെനിക്ക് നോക്കിയേ മതിയാവുള്ളൂ. അങ്ങനെ ഇപ്പൊ സാമുവലും ആർദർ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആർദറിന്റെ കയ്യിൽ നിന്നും അവന്റെ മകനുണ്ടല്ലോ കൈ പിടിപ്പിച്ചിട്ട് പതിയെ മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ഒരു കാര്യം ആർദർ ശ്രദ്ധിച്ചില്ല. ഒരിത്തിരി നേരം കഴിഞ്ഞു. അപ്പോഴാണ് ട്രെയിനിന്റെ ശബ്ദം ഇപ്പൊ ആർദർ കേൾക്കുന്നത്. ആർദർ ഇപ്പൊ നോക്കുമ്പോൾ തന്റെ മകനെ കാണാനില്ല. നോക്കുമ്പോൾ ആ റെയിൽവേ ട്രാക്കിലൂടെ അതിന്റെ നടുഭാഗത്തിലൂടെ അവന്റെ മകൻ ആ കുഞ്ഞു മോനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആർദർ ഓടിച്ചെന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്ത് ചാടി. ട്രെയിൻ അതാ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. ആർദർ തന്റെ മകനെ എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് എടുത്ത് ചാടുകയാണ്. ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാമുവൽഹകൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ആയ ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സാമുവൽ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ആ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുഭാഗത്തായിട്ട് ഈ സ്ത്രീ കൊന്ന എല്ലാ കുട്ടികളും നിരന്നു നിൽക്കുന്നു. മാത്രമല്ല അവരുടെ തൊട്ടിപ്പുറ ഭാഗത്തായിട്ട് ആ ഒരു സ്ത്രീയും
ആലീസ് ഡ്രാബ്ലോയിൽ നിൽക്കുന്നതായിട്ട് സാമുവേൽ കാണുന്നുണ്ട്. അങ്ങനെ സാമുവേലും ആ ആയയും കൂടിയിട്ട് ആ റെയിൽവേ ട്രാക്കിലേക്ക് പോയി നോക്കുകയാണ്. ഇതേ സമയം തന്നെ ആർതറും അവന്റെ മകനും ആ റെയിൽവേ ട്രാക്കിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആർതർ ഇപ്പൊ ചുറ്റും നോക്കിയാണ്, പക്ഷെ ആരെയും കാണാനില്ല. ഇപ്പൊ ആർതറിന്റെ കുഞ്ഞുമോൻ പറയുന്നുണ്ട്, അച്ഛാ അത് ദൂരെയായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നു, അവര് ഞങ്ങളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കാന്ന് തോന്നുന്നു. ആർതർ ഇപ്പൊ ആ ഒരു സ്ത്രീയെ സൂക്ഷിച്ച് നോക്കിയാണ്. ഇപ്പൊ ആർതർ പറയുകയാണ്, അത് മറ്റാരുമല്ല മോനെ, അത് നിന്റെ അമ്മയാണ്, വാ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഇപ്പൊ ആർതറും അവന്റെ മകനും കൂടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതവന്റെ ഭാര്യ ആമി തന്നെയായിരുന്നു. അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തിലാണ്. ഇത്രയും ദിവസം അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ടെൻഷനും ഇപ്പോ ആർതറിന്റെ മുഖത്തില്ല, അവന്റെ മുഖത്തില്ല. അങ്ങനെ അവര് മൂന്നുപേരും കൈകൾ കോർത്തുകൊണ്ട് തന്നെ ആ ഒരു റെയിൽവേ ട്രാക്കിലൂടെ പതിയെ പതിയെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ആ ഒരു കോടമഞ്ഞിലൂടെ പതിയെ പതിയെ അവർ മറഞ്ഞു പോവാണ്. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതായത് ആ ഒരു ആക്സിഡന്റില് ആർതറും അവന്റെ മോനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം വിഷമം തോന്നുന്ന അവസാനം തന്നെയാണ് ഈ കഥയ്ക്കെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഈ കഥ ഇവിടെ തീരുന്നില്ല. കഥയുടെ അവസാനമായിട്ട് അവളെ കാണിക്കുന്നുണ്ട് ഉഗ്രരൂപിണിയായിട്ട് തന്നെ. ഈ കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം കൂടിയുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് ചെയ്യാം. നിങ്ങളെ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. എന്തായിരുന്നു കഥയുടെ അവസാനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ ആ കഥ പറഞ്ഞു തരാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു.